ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനടക്കം പ്രാധാന്യം നൽകിക്കൊണ്ട് മോദി സർക്കാരിന്റെ ബജറ്റ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വികസന രേഖയാണിതെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കോവിഡ് പ്രതിസന്ധി പരാമർശിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് വെല്ലുവിളി നേരിടാൻ രാജ്യം തയ്യാറാണെന്നും വാക്സിനേഷൻ കൂട്ടിയത് സഹായകരമായെന്നും അവർ പറഞ്ഞു പി എം ഗതിശക്തി പദ്ധതി എല്ലാവരുടെയും വികസനം ഉൽപാദന വികസനം നിക്ഷേപ പ്രോത്സാഹനം എന്നീ നാല് നാലു ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരണം രാജ്യത്തിന്റെ സമ്പദ് രംഗം മെച്ചപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി സാമ്പത്തിക വളർച്ച മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചതാണെന്നും വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് ഒരു ലക്ഷം കോടിയുടെ സാമ്പത്തിക സഹായം നൽകും തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ സഹായം ലഭ്യമാക്കും വിളകളുടെ സംവരണം വർദ്ധിപ്പിക്കും താങ്ങുവിലയ്ക്ക് രണ്ടേ ദശാംശം ഏഴ് ലക്ഷം കോടി വകയിരുത്തിയ ബജറ്റിൽ നെല്ലിനും ഗോതമ്പിനും താങ്ങുവിലയും പ്രഖ്യാപിച്ചു കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ലോക നിലവാരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ നാനൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും ലോക നിലവാരത്തിൽ രണ്ടായിരം കിലോമീറ്റർ കൂടി റെയിൽവേ പാത വർദ്ധിപ്പിക്കും നൂറ് കാർഗോ ടെർമിനൽ കൂടി സ്ഥാപിക്കും ഇടത്തരം മേഖലകൾക്ക് രണ്ട് ലക്ഷം കോടി അനുവദിക്കും പുതിയ നദീ സംയോജന പദ്ധതി നടപ്പാക്കും ഇതിന്റെ ഭാഗമായി അഞ്ച് നദികളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകി അടുത്ത സാമ്പത്തിക വർഷം പി ആവാസ് യോജനയിൽ എൺപത് ലക്ഷം വീടുകൾ നിർമ്മിക്കും പദ്ധതിക്കായി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ വകയിരുത്തി ജൽ ജീവൻ മിഷന് അറുപതിനായിരം കോടി രൂപ അനുവദിച്ചു ഇതിലൂടെ മൂന്ന് കോടി വീടുകളിൽ കുടിവെള്ളം എത്തിക്കും രണ്ട് ലക്ഷം അംഗനവാടികൾ നവീകരിക്കും എഴുപത്തിയഞ്ച് ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കും ഇ പാസ്പോർട്ട് ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി ചാർജിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകുന്നതിനായി ഓരോ ക്ലാസ്സിനും ഓരോ ചാനൽ പദ്ധതി നടപ്പാക്കും ഇത്തരത്തിൽ ഇരുന്നൂറ് പ്രാദേശിക ചാനലുകൾ അനുവദിക്കും വ്യവസായ വികസനം ലക്ഷ്യം വെച്ച് ഭൂമി രജിസ്ട്രേഷന് ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ നടപ്പിലാക്കും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമത്തിന് മൂന്ന് പദ്ധതികൾ ആവിഷ്കരിക്കും പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി കുറയ്ക്കും ഒന്നര ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ ബന്ധിപ്പിച്ച് കോർ ബാങ്കിംഗ് നടപ്പിലാക്കും അടുത്ത സാമ്പത്തിക വർഷം മുതൽ റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി കൊണ്ടുവരും ദേശീയ മാനസികാരോഗ്യ പദ്ധതി ഉടൻ ആരംഭിക്കും ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി പദ്ധതി അടുത്ത വർഷം വരെ നീട്ടി സെസ് നിയമത്തിന് പകരം പുതിയ ചട്ടം കൊണ്ടുവരും ആദായ നികുതി റിട്ടേണിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തും തെറ്റുതിരുത്തി റിട്ടേൺ ഫയൽ ചെയ്യാൻ രണ്ടു വർഷം സാവകാശം നൽകും എന്നാൽ ആദായ നികുതി സ്ലാബിന് മാറ്റമില്ല സഹകരണ സൊസൈറ്റികളുടെ നികുതി പതിനഞ്ച് ശതമാനമാക്കി കുറച്ചു ഡിജിറ്റൽ ആസ്തി ഇടപാടിന് മുപ്പത് ശതമാനം നികുതി ഡയമണ്ടിന്റെ കസ്റ്റംസ് തിരിവ് കുറച്ചു എൽ ഐ സിയുടെ സ്വകാര്യവൽക്കരണം വൈകാതെ നടപ്പിലാക്കും ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും ഫൈവ് ജി സ്പെക്ട്രോം പ്ലേനം ഈ വർഷം നടത്തും എന്നിവയാണ് നിർമ്മലാ സീതാരാമന്റെ നാലാമത്തെ ബജറ്റ് അവതരണത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ പേപ്പർ ഒഴിവാക്കിയുള്ള ഡിജിറ്റൽ ബജറ്റ് അവതരണം ഒന്നര മണിക്കൂർ നീണ്ടു ടി തൃശ്ശൂർ